ഹായ് ഡിയർ ഫാൻസ്, ഖത്തറിൽ ട്രാഫിക് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അതായത് നമുക്കറിയാം, സാധാരണഗതിയിൽ നമുക്ക് ട്രാഫിക് വയലേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഫൈൻ കെട്ടാനുണ്ടെങ്കിൽ 500 രൂപ കെട്ടാനുണ്ടെങ്കിൽ 1000 രൂപ കെട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ 6000 രൂപ ഒക്കെ നമുക്ക് ഫൈൻ വരികയാണെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള രീതിയൊക്കെ അനുസരിച്ചിട്ട് ഇത് നമ്മളെന്താ വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ആ ഫൈൻ അടക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 50% അടച്ചാൽ മതി. ആ നിയമം അങ്ങനെ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ദി ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം അവർ അനൗൺസ് ചെയ്തൊരു അപ്ഡേറ്റ് അനുസരിച്ച് ആരുടെയെങ്കിലും പേരിൽ, ഏതെങ്കിലും വാഹനത്തിൻ്റെ പേരിൽ വലിയൊരു എമൗണ്ട്, ഒരുപാട് വയലേഷൻസ് ഒക്കെ ഉണ്ടായിട്ട് വലിയൊരു എമൗണ്ട് അടക്കാനുള്ളൊരു അവസ്ഥ ഉള്ള ആളുകൾ, അങ്ങനെ ആർക്കെങ്കിലും വയലേഷൻസ് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, ഫൈൻ അടക്കുന്നൊരു സാഹചര്യം വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വരുന്ന ഡിസംബർ 18 മുതൽ 3 മാസത്തിനുള്ളിൽ അത് വളരെ ആശ്വാസകരമായിട്ട് രീതിയിൽ ഒരു 50% അടച്ചാൽ മതിയാകും. ഇപ്പോൾ ഒരു 10,000 റിയാലൊക്കെ ഫൈനുള്ള ആളുകൾക്കാണെങ്കിൽ, അതല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ ഇപ്പോൾ എമൗണ്ട് കുമിഞ്ഞു കൂടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ 50% അടച്ചാൽ മതിയാവും. അതായത് ഡിസംബർ 18 അതിന് ട്രാഫിക് വയലേഷൻ സെറ്റിൽമെൻറ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു താൽക്കാലിക സംവിധാനമാണ് ഇപ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ 3 മാസത്തിനുള്ളിൽ ഇത് നമ്മൾ തയ്യാറാണെങ്കിൽ, നമുക്ക് നമ്മൾ ഈ ഏതെങ്കിലും ആരുടെയെങ്കിലും പേരിൽ ഇങ്ങനെ വയലേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 50% മാത്രം അടച്ചാൽ മതി. 50% അടച്ച് ഫൈനൊക്കെ അടച്ചതിന് ശേഷം നമുക്ക് ആ വാഹനം വീണ്ടെടുക്കാനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരുപാട് വയലേഷൻസ് ഒക്കെ വന്നു പെട്ടിട്ടുള്ള ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, മുനിസിപ്പാലിറ്റിക്കാരൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഖത്തറിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതിലൊരു ഓപ്പൺ ഏരിയ സ്ഥലത്ത് പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇടുകയാണ് പതിവ്. അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങൾ പിടിച്ചു കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ അത് ലേലം ചെയ്യും. ലേലം ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കും. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഇപ്പോൾ ഈ ഡിസംബർ 18 മുതൽ 3 മാസത്തിനുള്ളിൽ അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങൾ മുമ്പൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് അതിൻ്റെ നിലവിലുള്ള ഫൈനിൻ്റെ 50% അടച്ചിട്ട് ആ വാഹനം തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഇതാണ്. അപ്പോൾ ഇത് ഈ വയലേഷൻസൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു ഒരു ഒരു വാർത്തയാണത്. അപ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്ന നിലവിലുണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു സംവിധാനം അതങ്ങനെ തന്നെ നിലവിലുണ്ട്. ഏതെങ്കിലും വാഹനങ്ങൾക്ക് ട്രാഫിക് വയലേഷൻസ്, അതായത് ഇപ്പോൾ സിഗ്നൽ ക്രോസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ റോങ് പാർക്കിങ്ങോ അതിനെന്തെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൊക്കെ ഉള്ളവർക്ക് 1 മാസത്തിനുള്ളിൽ അടക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി അടച്ചാൽ മതി. അതുകൂടാതെയുള്ളൊരു ഒരു താൽക്കാലിക സംവിധാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡിസംബർ 18 മുതൽ അവിടുന്ന് അങ്ങോട്ടൊരു 3 മാസത്തിനുള്ളിൽ ഇത് ക്ലിയർ ചെയ്ത് സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരുപാട് എമൗണ്ടൊക്കെ കെട്ടാനുള്ള ആളുകൾക്ക് ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഈ ഒരു സംവിധാനം മുഖേന, അതായത് ട്രാഫിക് വയലേഷൻസ് സെറ്റിൽമെൻറ്റ് ഇനീഷ്യേറ്റീവ്, ഈ ഒരു സംവിധാനം മുഖേന ട്രാഫിക് വയലേഷൻസൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മളൊക്കെ മൊബൈലുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മിനിസ്ട്രിയുടെ മെട്രാസ്ട്രോ അപ്ലിക്കേഷൻ മുഖേന നമുക്ക് ഈ ഫൈൻ കെട്ടാവുന്ന 50% ഫൈന് കെട്ടി സെറ്റിൽമെൻറ്റ് ചെയ്യാവുന്നതാണ്. നേരിട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകേണ്ട കാര്യമില്ല. ഈ അപ്ഡേറ്റ്സിനോട് കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 2022 മുതൽ ഇപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗ്രേസ് പീരീഡ് ഡിസംബർ 18 മുതൽ അവിടെ നിന്നിട്ട് 3 മാസത്തെ ഗ്രേസ് പീരീഡ് കഴിഞ്ഞാൽ 2022 ട്രാഫിക് വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ വളരെ കർശനമായിരിക്കും. അതായത് ഈ ഗ്രേസ് പീരീഡ് ആരെങ്കിലും ഉപയോഗപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കേസുകളൊക്കെ നേരെ ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, CID ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെറ്റിൽമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റഫർ ചെയ്യും. ഈ ഇതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് റഫർ ചെയ്യും. അതിനുശേഷം ഈ കേസ് കോടതിയിലേക്ക് പോകും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന 2022 ട്രാഫിക് വയലേഷൻ്റെ നിയമങ്ങളൊക്കെ വളരെ കർശനമായിരിക്കും. അതുകൊണ്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നത് ഈ അവസരം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു അവസരമാണ്, വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തണം. ഈ 3 മാസം കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കുള്ള വരാനിരിക്കുന്ന വളരെ കഠിനമായിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഗൽ പ്രൊസീജിയർ ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക.
ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഈ അവസരം ഒരുപാട് എമൗണ്ടുകളൊക്കെ വന്നുപോയിട്ടുള്ള വന്നുപോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ആശ്വാസകരമാണ്. അതുകൊണ്ട് ഈ വാർത്ത എല്ലാവരും എന്ത് ചെയ്യുക, വളരെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ അതുപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് യഥാസമയം ലഭിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.